ഇനിയൊരു 10 വർഷത്തേക്ക് മുന്നോട്ട് നോക്കുമ്പം ഈ കേരളത്തിലെ ഒരു ഊർജ്ജ രംഗത്ത് എന്തായിരിക്കും വലിയ മാറ്റം വരാമോ? കേരളത്തിൽ പിന്നെ ഇപ്പോൾ പവർ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് കൃഷ്ണൻകുട്ടി സാർ മിനിസ്റ്ററായിട്ട് വന്നതിന് ശേഷം ഈ സോളാർ മെയിൻ സ്ട്രീം ചെയ്യുന്നതിനുള്ള ഒരു നല്ല പ്രോജക്റ്റ് തയ്യാർ ചെയ്തിട്ടുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. 3000 MW നമുക്ക് റിന്യൂവബിൾസിൽ നിന്ന് കണ്ടെത്തണം എന്നുള്ളത്. അതിൻ്റെ വെയ്സ് ആൻഡ് മീൻസ് നമ്മുടെ എല്ലാ പവർ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്ന് തയ്യാറാക്കിയ ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വരുമ്പോൾ അത് നമ്മുടെ ഗ്രിഡിൽ വളരെ സ്റ്റേബിളായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു കോംപ്ലിമെൻ്ററി പ്ലാൻ KSEB ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ട്രാൻസ്മിഷൻ ഗ്രിഡ് വളരെ സ്ട്രോങ് ആക്കണം. അതിൻ്റെ എലിമെൻറ്റ്സ് എല്ലാം ട്രാൻസ്ഗ്രിഡ് വന്നു കഴിഞ്ഞു, ഇൻ്റർസ്റ്റേറ്റ് ലിങ്കുകളെല്ലാം പൊസിഷനിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ പവർ ഇവാക്വേഷൻ, പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതിൽ കേരളത്തിന് തടസ്സമൊന്നും വരാനില്ല. അതുകൊണ്ട് ഒരു പവർ ഷോർട്ടേജ് കേരളം എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സ്റ്റേബിൾ ഗ്രീൻ ഗ്രിഡാണ് നമുക്ക്, ഗ്രീൻ സ്മാർട്ട് ഗ്രിഡാണ് വേണ്ടത്, നമുക്ക് വേണ്ടത് വളരെ ഇൻ്റലിജൻറ്റ് ഗ്രിഡ് എന്ന് പറയും. അതിൻ്റെ ഒരറ്റത്ത് നമുക്കിപ്പോൾ സിം കാർഡ് ചാർജ് ചെയ്യുന്നത് പോലെ എനിക്ക് വീട്ടിൽ വളരെ രസമാണത്. ഞാനിത് ആക്ച്വലി ഈ മെഷീൻസ് കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പാം ടോപ്പിൽ നിന്ന് ഇപ്പോൾ രാജേഷ് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചോ, യു വോണ്ട് ബെഡ്റൂം AC ടു ബി ഓൺ, വഴിയിൽ നിന്നുകൊണ്ട് തന്നെ ഓൺ ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ഓൺ ചെയ്യാം. ഇപ്പോൾ ഗ്രിഡ് സേവിങ്സ് വളരെ വ്യാപകമാകുന്നു. അപ്പോൾ പവർ ഓഡിറ്റ് ചെയ്തിട്ട് അടുത്ത മാസം പിന്നെ 100 യൂണിറ്റ് വൈദ്യുതിയാണ് ഞാൻ വാങ്ങാൻ പോകുന്നതെന്ന് നിങ്ങളുടെ സിസ്റ്റം നിങ്ങളോട് പറയുന്നു. നിങ്ങളിപ്പോൾ പിന്നെ എന്താണ് പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ അവിടെ നിന്നുകൊണ്ട് തന്നെ പവർ ബിൽ അടയ്ക്കുന്നു. ആ പവർ നിങ്ങളുടെ സ്മാർട്ട് മീറ്റർ നിങ്ങൾക്ക് തരുന്നു. എൻ്റെ നെറ്റ്വർക്ക് നിങ്ങളുടെ കൺസംപ്ഷൻ വാച്ച് ചെയ്യുന്നു. നിങ്ങളുടെ ഫീഡറും നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ബാക്ക് ബോൺ ഇൻടാക്ട് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന അതേ ഇൻ്റലിജൻസ് ഞാൻ ജനറേഷൻ സ്റ്റേഷൻ വരെ ക്യാരി ചെയ്യുന്നു ഇൻഫോർമാറ്റിക്സ് വഴി. ഇതൊരു ഭയങ്കര മാറ്റമാണ്, ടെക്നോളജിയുടെ ഒരു വലിയ വലിയ മാറ്റമാണ്. അത് മീനിങ് ഹ്യൂമൻ ഇൻ്റർഫറൻസ് വളരെ കുറച്ചിട്ട്. ഇന്നിപ്പോൾ പല ഡിസ്കോമുകളിലും സബ് സ്റ്റേഷനിൽ സ്റ്റാഫ് ഇല്ല, നമ്മളിപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല. നമുക്കിപ്പോഴും സ്കെൽട്ടൽ സ്റ്റാഫ് അവിടെ ഇരിക്കുന്നുണ്ട്. ക്ലോസ്ഡ് മാൻ പവറിലെ സബ് സ്റ്റേഷൻസ് ആണ്, എല്ലാം റിമോട്ട്ലി ഓപ്പറേറ്റഡ്. ഈ സെൻട്രൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമാണ് അതിനെ സബ് സ്റ്റേഷൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, എല്ലാം തന്നെ. ജനറേറ്റിംഗ് സ്റ്റേഷനും അങ്ങനെ തന്നെ. അപ്പോൾ ആ വ്യാപകം അതൊക്കെ ഇത് പലയിടത്തും നടന്നു കഴിഞ്ഞു, നമ്മളവിടെ ക്യാച്ചപ്പ് ചെയ്യാണ്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ അവസാന ചോദ്യം, താങ്കൾ ഓരോ വകുപ്പിലും വരുമ്പോഴും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു IAS ഓഫീസറാണ്, പക്ഷേ അതുകൊണ്ടാണോ താങ്കൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഉത്തരേന്ത്യ സ്ഥലമാറ്റം കിട്ടിയിട്ടുള്ള ഒരു ഓഫീസർ വേറെ ഇല്ലെന്നോ? സ്ഥലമാറ്റം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതേസമയം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ഇല്ല. നല്ല പിന്നെ റിലേഷൻഷിപ്സ് നന്നായി നിന്ന് ഫേസ് കൊണ്ട് ഞാൻ ലോങ് ടേം ഇരുന്നിട്ടുമുണ്ട്. പോസ്റ്റുകളിൽ വൈസ് ചാൻസലറായിട്ട് 5 വർഷം ഇരുന്നു, ജലനിധി പ്രോജക്ട് ഡയറക്ടറായിട്ട് 3.5-4 വർഷത്തോളം. ആ സമയത്ത് മിസ്റ്റർ TMJ ആയിരുന്നു, പിന്നെ ശ്രീ AK ആന്റണി CM ആയിരുന്ന സമയത്ത്. സെൻട്രലിൽ 2 ടേമും അഗ്രികൾച്ചറിലും അക്കാഡമിയിലും എനിക്ക് തോന്നുന്നു 2 വർഷം + 3 വർഷം അങ്ങനെയായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മറ്റ് ചില ഫേസുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറിയിട്ടുമുണ്ട്. അതിനൊന്നും ഒരു ഖേദമില്ല. അല്ല, അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രീഡം ആണല്ലോ നമ്മളെ ഡിപ്ലോയ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നിയമമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കേഡർ നിയമം അനുസരിച്ച് ഒരു കേഡർ ഓഫീസർക്ക് കുറഞ്ഞ 2 വർഷം ഒരു പോസ്റ്റിൽ കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഈ KSEB CMD വേക്കൻ്റ് ആകുമെന്നും ഞാനവിടെ പോകണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് അവരെടുക്കുന്ന ഒരു ഡിസിഷനാണ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എടുക്കുന്ന ഡിസിഷനാണ്. എഴുത്ത് സമ്മർദ്ദത്തിലാണ്, പിന്നൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം ഈ പിന്നെ KSEBയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഞാൻ ഇപ്പോൾ ഏകദേശം 6 വർഷം 5 വർഷത്തിപ്പുറം ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത് എന്ന് പറയുന്നതിൽ റൗണ്ട് ദ ക്ലോക്ക് ഞാൻ പറയും SI റോളിലാണ്, കാരണം ഇത് ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് സമയം രാവിലെ 7 തൊട്ട് രാത്രി 12 വരെയും നമ്മളിങ്ങനെ വിഷയങ്ങൾ പിന്തുടരും. അപ്പോൾ അത് ഒരു ഡിസ്റ്റർബൻസ് ആയി മാറി. അപ്പോൾ അത് ഈ ഒരു പദവി കുറേ കാലം ഇരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.